ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 16:19 വാക്യം മുതൽ 31 വാക്യം വരെയുള്ള ആ ദൈവ വചന ഭാഗത്ത് നാം കാണുന്നത് മരണാനന്തര അവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് നൽകുന്ന വളരെ വ്യക്തമായ ഒരു ചിത്രമാണ്. മരിച്ചതിന് ശേഷം മനുഷ്യൻ്റെ ആത്മാവ് എവിടെ, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ എന്നതിൻ്റെ വളരെ കൃത്യമായും വ്യക്തമായുമുള്ള ഒരു വിശദീകരണമാണ്. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ ഭാഗത്തെ കർത്താവ് തരുന്നത്. ധനവാനും ലാസറും. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, പക്ഷേ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി അവൻ കേഴുന്നു. ലാസർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദരിദ്രനായിരുന്നു, വ്രണം നിറഞ്ഞവനായിരുന്നു, രോഗിയായിരുന്നു, അവശനായിരുന്നു. എന്നാൽ അവൻ മരിച്ചപ്പോൾ മാലാഖമാർ വന്ന് അവനെ സ്വർഗീയമായ ശാന്തി തീരത്തേക്ക് എത്തിച്ചു. അവനെ അനുഗ്രഹീതമായ സ്വർഗീയ സദസ്സിലെത്തിച്ചു, വിശുദ്ധന്മാരുടെ നിരയിലെത്തിച്ചു, പൂർവിക വിശുദ്ധപിതാക്കന്മാരുടെ പുണ്യപിതാക്കളുടെ അരികിലെത്തിച്ചു, അബ്രഹാമിൻ്റെ മടിയിലേക്ക് എത്തിച്ചു എന്ന് നാം കാണുന്നു. ലാസർ മരിച്ചപ്പോൾ അവനെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. പരിശുദ്ധന്മാരുടെ നിരയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധന്മാരും വിശ്വാസികളുമായ വാങ്ങിപ്പോയ ആത്മാക്കളുടെ നിരയിൽ ഇരുന്നു കൊണ്ട് ലാസർ സ്വർഗീയമായ ശാന്തിയും സമാധാനവും സൗഖ്യവും സന്തോഷവും സ്തുതിയുടെ മഹത്വവും ആഘോഷത്തോടെ അനുഭവിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഭൂമിയിൽ ധനവാനായി ജീവിച്ചു, ആഡംബരത്തോടെ ജീവിച്ചു, ദിനംപ്രതി ആഡംബരത്തോടെ ജീവിച്ചു, ദിനംപ്രതി പട്ടും ധൂമ്രവസ്ത്രവും അണിഞ്ഞു, വളരെ സുഖസുഭിക്ഷതയിൽ കഴിഞ്ഞു. പക്ഷേ ആ ധനവാൻ, അവൻ മരിച്ചു, അടക്കപ്പെട്ടു. അവനെ നാം കാണുന്നത് പാതാളത്തിലെ യാതനാസ്ഥലത്താണ്. യാതനയിലെ കൊടുന്തീയിൽ, ദുരിതത്തിൻ്റെ ഭീകരതയിൽ വലയുമ്പോൾ ഈ ധനവാൻ്റെ ആത്മാവ് മുകളിലേക്ക് നോക്കുന്നുണ്ട്, അബ്രഹാം പിതാവിനെ കാണുന്നുണ്ട്, അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസറിനെ കാണുന്നുണ്ട്. എന്നാൽ അവൻ എരിവരിക്കൊണ്ടുകൊണ്ട് യാതനയുടെ മൂർദ്ധന്യാവസ്ഥയിൽ വലഞ്ഞുകൊണ്ട് അവൻ അപേക്ഷിക്കുന്നു, ലാസറിനെ ഒന്നിങ്ങോട്ട് അയക്കണം, ഒന്നിവിടം വരെയും അയക്കണം. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് ആ ലാസറിനെ ഒന്നിങ്ങോട്ട് അയക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഭൂമിയിൽ ജീവിച്ച കാലത്ത് ഇവിടെ ദുരിതമുണ്ടായിരുന്നെങ്കിൽ പോലും ലാസർ ഇന്ന് ദുരിതമില്ലാത്ത സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വർഗസമാനമായ ആശ്വാസത്തിൻ്റെയും ദേശത്ത് കഴിയുകയാണ്. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് സന്തോഷ തികവും സമൃദ്ധിയും ധന സന്തോഷങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ധനവാനായ മനുഷ്യൻ അവനിന്ന് യാതനയിലെ കൊടുന്തീയിൽ എരിപൊരിക്കൊള്ളുകയാണ്. എന്തുകൊണ്ടാണ് ലാസർ ആ സ്വർഗീയ ശാന്തിയിലെത്തിയത്? എന്തുകൊണ്ടാണ് ധനവാൻ അവിടെ എത്താതിരുന്നത് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞൊരവസരത്തിൽ നാം ചിന്തിച്ചു. ഈ സംഭവത്തിൻ്റെ ഒടുവിലത്തെ വിവരണത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്, ഈ ധനവാനായ മനുഷ്യൻ അബ്രഹാം പിതാവിനോട് പറയുകയാണ്, 16:30 അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ഭൂമിയിൽ എൻ്റെ 5 സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. ഭൂമിയിൽ എൻ്റെ സഹോദരന്മാർ 5 പേരുണ്ട്, അവരൊന്ന് മാനസാന്തരപ്പെടുവാൻ
അവര് ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണം. എൻ്റെ നാവിനെ തൊട്ട് തണുപ്പിക്കുവാൻ, എനിക്ക് കുളിർമ പകരുവാൻ, എനിക്ക് ആശ്വാസം പകരുവാൻ ഈ ലാസറിനെ ഇങ്ങോട്ടയക്കാൻ നിർവാഹമില്ലെന്നല്ലോ പിതാവേ നീ പറഞ്ഞത്. എന്നാൽ ഭൂമിയിൽ എൻ്റെ അഞ്ച് സഹോദരന്മാർ അവരെന്നെപ്പോലെ തന്നെ മാനസാന്തരമില്ലാത്തവരാണ്. എനിക്ക് മാനസാന്തരമില്ലാതിരുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഈ യാതനാസ്ഥലത്ത് എത്തിച്ചേരേണ്ടി വന്നത്. ഭൂമിയിൽ ജീവിച്ച കാലത്ത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിനു ശേഷം മാനസാന്തരത്തിന് സാധ്യതയില്ല എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പിതാവേ ഞാൻ അറിയുന്നത്. എൻ്റെ അഞ്ച് സഹോദരന്മാരുടെ അടുക്കിലേക്ക് ഈ ലാസറിനെ ഒന്ന് അയച്ച് അവൻ ചെന്ന് ഒരു സാക്ഷ്യം പറയട്ടെ, അപ്പോൾ അവർ മാനസാന്തരപ്പെടും എന്ന് ഈ ധനവാൻ അബ്രഹാം പിതാവിനോട് അപേക്ഷിക്കുകയാണ്. ധനവാൻ ദൈവരാജ്യത്തിലെത്തുന്നതിന് തടസ്സമായിരിക്കുന്നത് മാനസാന്തരമില്ലാതിരുന്നതാണ് എന്ന് വ്യക്തമായി നമ്മുടെ കർത്താവ് ഇവിടെ പറഞ്ഞു തരികയാണ്. വളരെ കൃത്യമായ ഒരു വിവരണം കർത്താവ് തരികയാണ്. മാനസാന്തരം, എന്താണ് മാനസാന്തരമെന്ന് കഴിഞ്ഞൊരവസരത്തിൽ പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കും. മാനസാന്തരം, റിപ്പൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ വാക്ക് നാം കാണുന്നത് അതിൻ്റെ എബ്രായ പദം, പഴയ നിയമത്തിൽ പറയുന്ന എബ്രായ പദം നാച്ചാം എന്നാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ടു ബി ഈസ്ഡ് ഓർ കംഫർട്ടഡ്, ഒരു സുഖം ലഭിക്കുക അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുക, ആ അവസ്ഥയാണ് മാനസാന്തരത്തിൻ്റെ ഫലം എന്ന് അർത്ഥം വരുന്നൊരു വാക്കാണ് മാനസാന്തരത്തിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മെറ്റനോസ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ടു ഹാവ് അനദർ മൈൻഡ്, ടു ചേഞ്ച് ദ മൈൻഡ്, മനസ്സ് മാറുക, മറ്റൊരു മനസ്സുണ്ടാവുക എന്നാണ് അതിന് ഉള്ള അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ. എനിക്ക് ഗ്രീക്ക് ഭാഷയോ എബ്രായ ഭാഷയോ അറിയാൻ വയ്യ, വായിച്ച് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ വാക്കുകളുടെ അർത്ഥം വെച്ചുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് മാറുന്നു, മനസ്സിൽ വ്യതിയാനം വരുന്നു, മാറ്റം വരുന്നു, പരിവർത്തനം വരുന്നു, മാത്രമല്ല മറ്റൊരു മനസ്സ് ലഭിക്കുന്നു, മറ്റൊരു ഹൃദയം ലഭിക്കുന്നു. അതുമാത്രവുമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയൊരു വിശ്രമവും തണുപ്പും കുളിർമയും ആശ്വാസവും ലഭിക്കുന്നു, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം ലഭിക്കുന്നു. മാനസാന്തരത്തിൻ്റെ അവസ്ഥ അതാണ്. സമാധാനമില്ലാത്തയിടത്ത് സമാധാനം ഉണ്ടാകുന്നു, ശാന്തിയില്ലാത്തയിടത്ത് ശാന്തിയുണ്ടാകുന്നു, കോപിച്ച് വിറയുന്നവർക്ക് ശാന്തതയുണ്ടാകുന്നു, ദുഷ്ട സ്വഭാവത്തിന് അടിമകളായിരിക്കുന്നവർക്ക് ശാന്ത സ്വഭാവം ലഭിക്കുന്നു, മാർദ്ദവ സ്വഭാവം ലഭിക്കുന്നു, ക്രൂര ഹൃദയമുള്ളവർക്ക് ആർദ്രത ലഭിക്കുന്നു, സ്നേഹമില്ലാത്തയിടത്ത് സ്നേഹമുണ്ടാകുന്നു, തിന്മയും ക്രൗര്യവും ദുഷ്ടതയും അശുദ്ധിയും അഴുക്ക് ജീവിതവും വ്യഭിചാര ജീവിതവുമായി കഴിഞ്ഞു പോകുന്ന മനുഷ്യർക്ക് വളരെ ശാന്തവും വളരെ വിശുദ്ധവും വളരെ സ്നേഹോഷ്മളവുമായ ഒരു ജീവിതം ലഭിക്കുന്നു. അതാണ് മാനസാന്തരം. നമ്മിൽ പലരുടെയും ജീവിതത്തിൽ പ്രകടമായ പാപങ്ങൾ ഉണ്ടായി എന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ മദ്യപാനമോ അല്ലെങ്കിൽ വേശ്യാവൃത്തിയോ വ്യഭിചാര ജീവിതമോ അതല്ലെങ്കിൽ ആരെയെങ്കിലും കൊലപാതകം ചെയ്യുക, കവർച്ച ചെയ്യുക, ഉപദ്രവിക്കുക എന്നുള്ളതായ ദുഷ്കർമ്മങ്ങളോ പക്ഷേ കണ്ടുവന്ന് വരികയില്ല. എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വൈരാഗ്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നീരസമുണ്ട്, കയ്പുണ്ട്, മുഷിച്ചിലുണ്ട്, പരസ്പര പിണക്കമുണ്ട്, കലഹമുണ്ട്, പരസ്പര വിദ്വേഷമുണ്ട്, സ്പർദ്ധയുണ്ട്. ഓർക്കൂ, നമ്മൾ പലരുടെയും ഹൃദയത്തിൽ പലരെക്കുറിച്ചും പരാതിയുണ്ട്, പരിഭവമുണ്ട്. ഇതെല്ലാം മാറിക്കിട്ടുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അത് ക്രിസ്തു മാത്രം തരുന്ന ഒരു അതിശയ അനുഭവമാണ്. ഇങ്ങനെ അനുഭവിക്കുന്ന അനേകം പേരിവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ അനേകം പേര്, ജീവിതത്തിൽ മാറ്റം വന്നവർ, സ്വഭാവത്തിൽ വ്യതിയാനം വന്നവർ അനേകരിവിടെ ഇരിപ്പുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആ ആള് തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആരാണ് നിങ്ങളറിയും, ആ ആള് തന്നെ നിങ്ങളോട് സംസാരിക്കട്ടെ. ഞാൻ വളരെ വിനയപൂർവം
ബഹുമാനപ്പെട്ട പഴമ്പള്ളിയിൽ തോമസ് അച്ഛനെ ക്ഷണിക്കുകയാണ്. അച്ഛൻ എങ്ങനെ മാനസാന്തരപ്പെട്ടുവെന്നും മാനസാന്തരത്തിൻ്റെ അവസ്ഥ മൂലം ലഭിച്ച ഭാഗ്യാനുഭവം എന്തെന്നും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നാവിൽ കൂടി തന്നെ നമുക്ക് കേൾക്കാം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു ഓർത്തഡോക്സ് വൈദികനാണ് ഞാൻ. കാലം ചെയ്ത അഭിവന്യ തെയോഫിലോസ് തിരുമേനിയുടെ സെക്രട്ടറിയായിട്ട് ഇരുന്നിട്ടുണ്ട്. 1968 ഞാനൊരു പട്ടക്കാരനായി പട്ടമേറ്റു. അക്കാലത്ത് അങ്കമാലി ഭദ്രാസനത്തിലെ വലിയ ഇടവകളായ മഴുവന്നൂർ, നെല്ലിമോളം തുടങ്ങിയ പള്ളികളിലൊക്കെയും ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എല്ലാ പള്ളികളിലും ഇടവുകളിലും ഒരു നല്ല പുരോഹിതൻ, പട്ടക്കാരെന്നുള്ള പേര് സമ്പാദിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പുറമെ ആര് നോക്കിയാലും ഒരു കുറ്റവും എന്നെക്കുറിച്ച് പറയാനില്ല. ഒരു നല്ല സാക്ഷ്യമുള്ളവനായിട്ടാണ് ഞാൻ ജീവിച്ചു വന്നിരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ അസമാധാനം നിറഞ്ഞ ഒരു കുടുംബജീവിതമായിരുന്നു ഞാൻ നയിച്ചു വന്നിരുന്നത്. കാരണം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒരിക്കലും അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല. ഒരു വിഷയത്തിലും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ ഐക്യതപ്പെടുകയില്ല. എപ്പോഴും ഞങ്ങൾ വഴക്കാണ്, സണ്ടയാണ്. ഏത് വിഷയം സംസാരിച്ചാലും ഞങ്ങൾ വഴക്കായിട്ടേ അത് അവസാനിക്കുകയുള്ളൂ. എന്ത് പ്രശ്നവും വന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഒരു ഐക്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ പുറമേ നോക്കുമ്പോൾ ആർക്കും അത് മനസ്സിലായിട്ടുമില്ല. അതെല്ലാം കുടുംബജീവിതത്തിലാണ്. പുറമേ നോക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിലും ഇടവക്കാരുടെ ഇടയിലുമെല്ലാം നല്ല സാക്ഷ്യമുള്ളവനാണ്. ആർക്കും ഒരെതിരെ അഭിപ്രായം എന്നെക്കുറിച്ച് പറയാനില്ല. കാരണം മദ്യപാനമില്ല, വ്യഭിചാരമില്ല, മോഷണമില്ല, കൊലപാതകമില്ല, പുകവലിയില്ല, ഇങ്ങനെയുള്ള പുറമെയുള്ള ഒരു ദുശ്ശീലങ്ങളും എനിക്കില്ല. പക്ഷേ പാപം മുഴുവൻ ഹൃദയത്തിലായിരുന്നു. ഹൃദയം മുഴുവൻ അഴുക്ക് നിറഞ്ഞതായിരുന്നു, അശുദ്ധി നിറഞ്ഞതായിരുന്നു, കോപം നിറഞ്ഞതായിരുന്നു, ഭയങ്കര വാശിയുള്ളവനായിരുന്നു. അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ല ഞങ്ങൾ വാശി പിടിച്ചിരിക്കുന്നത്, പല ദിവസങ്ങൾ ഞങ്ങൾ മിണ്ടാതെ വാശി പിടിച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടായിരുന്നിട്ടും വിശുദ്ധ ആരാധനകളും കൂദാശകളും എല്ലാം നടത്തുവാനും എനിക്ക് ഒരു മടിയും ലജ്ജയുമില്ലായിരുന്നു. ഈ പാപമെല്ലാം വെച്ചുകൊണ്ടും ഞാൻ അങ്ങനെ ആരാധന ശുശ്രൂഷയെല്ലാം നടത്തി വന്നിരുന്നു. ഒരു കുറവും അതിലൊന്നും വരുത്തിയില്ല. പക്ഷേ ഹൃദയം മുഴുവൻ അശുദ്ധിയും അഴുക്കും വാശിയും വൈരാഗ്യവും പിണക്കവും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം വളരെ നിരാശയോടെയും ഭാരത്തോടെയും ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് 1973 എൻ്റെ നാട്ടിൽ തന്നെയുള്ള ബഹുമാനപ്പെട്ട M.Y. യോഹന്നാൻ സാറിൻ്റെ ഇടവക പള്ളിയായ വലമ്പൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഒരു ധ്യാനയോഗത്തിൽ ചിലരുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ രണ്ടുപേരും പോകാനിടയായി. ഞങ്ങൾ ആഗ്രഹിച്ച് പോയതല്ല, ചിലരെല്ലാം വിളിച്ചുകൊണ്ട് ഞങ്ങളെ പോയതാണ്. കാരണം ഞങ്ങൾ പാപികളല്ലോ എന്നാണ് ഞങ്ങളുടെ വിചാരം. ഞങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമില്ലല്ലോ എന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷേ ഭാഗ്യമായി പോയി അന്ന് ആ യോഗത്തിന് പോയത്. കാരണം അന്ന് ബഹുമാനപ്പെട്ട M.Y. യോഹന്നാൻ സാറിൻ്റെ വായിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് ഞങ്ങളോട് വ്യക്തിപരമായിട്ടാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യമായി. ഞാനൊരു കഠിന മനുഷ്യൻ എന്ന് പലപ്പോഴും എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കണ്ടാലും കരയാത്തൊരു മനുഷ്യൻ, കല്ലുപോലെ ഹൃദയമുള്ളൊരു മനുഷ്യൻ. പക്ഷെ അന്ന് ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത തേജസ്സിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, മാനസാന്തരത്തിൻ്റെ വചനം ഞാൻ ആ പള്ളിയകത്ത് നിന്ന് കേട്ട ആ നിമിഷം മുതൽ ഞാൻ പള്ളിയകത്ത് ഇരുന്ന് എൻ്റെ പാപത്തെ ഓർത്ത് കരയുകയായിരുന്നു. എനിക്ക് ആഴമേറിയ പാപബോധം കിട്ടി. ഞാനൊരു പാപിയായ മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാട് എനിക്ക് കിട്ടി. ഞാൻ ആ ശുശ്രൂഷ തീരുന്നതുവരെയും ആരംഭം മുതൽ അവസാനം വരെയും അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. ഒരു മനുഷ്യനെയും ഞാൻ കണ്ടതുമില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച സ്ഥലമായിരുന്നതുകൊണ്ട്, ആ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചിരുന്നതുകൊണ്ട് ആ ആത്മാവിൻ്റെ ശക്തി എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തെ തകർത്തു.
അന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയതുപോലെയല്ല ഞങ്ങൾ തിരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത്. ഞങ്ങൾ മാനസാന്തരപ്പെട്ടവരായിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ 1973 68 പട്ടമേറ്റ ഞാൻ 73 ഒരു മാനസാന്തരപ്പെട്ട പട്ടക്കാരനായി തീർന്നു എന്ന് എനിക്ക് പറയുവാൻ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. എന്നെ കേൾക്കുന്ന ഏവരോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ദൈവമക്കളെ, മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എങ്ങനെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും? ഹൃദയപാപം വെച്ചുകൊണ്ട് എങ്ങനെ ദൈവസ്ഥനിൽ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റും? ക്രിസ്തുവില്ലാത്ത ഒരു പുരോഹിതനായി ജീവിച്ച എനിക്ക് നിങ്ങൾ പറയുമ്പോൾ പലർക്കും അത്ഭുതം തോന്നും. കാരണം പാപമുള്ളിടത്ത് എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തു വസിക്കും? എനിക്ക് ആഴമേറിയ പാപബോധം കിട്ടി. എൻ്റെ പാപമെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നു. അവൻ എന്നെ മാനസാന്തരത്തിൽ നടത്തി. എനിക്കൊരു പുതിയ ജീവിതം തന്നു എന്ന് ഞാൻ പറയട്ടെ. അതോടെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നവും മാറി. ഞങ്ങളുടെ കുടുംബം അതൊക്കെ സമാധാനം കൊണ്ട് നിറയാൻ തുടങ്ങി. ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളവനാണ് ആരാധനയിൽ. പക്ഷേ ഞാൻ വ്യക്തിപരമായി സമാധാനം അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് 2-3 വാക്കുകൾ നിങ്ങളോട് പറയാനുള്ളത്, സമാധാനം ഒരു മനുഷ്യന് കിട്ടുന്നത് അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരം വരുമ്പോഴാണ്. ക്രിസ്തുവാണ് മനുഷ്യന് സമാധാനം തരുന്നത്. അത് ദൈവത്തിൻ്റെ വചനം മൂലമാണ് മാനസാന്തരം ഒരു മനുഷ്യന് കിട്ടുന്നത്. എനിക്ക് പാപബോധം കിട്ടി, എനിക്ക് സമാധാനം കിട്ടി. മാത്രമല്ല, ഈ കർത്താവിൻ്റെ ദാസൻ M.Y. യോഹന്നാൻ സാറ് പലപ്പോഴും ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നത് വിശുദ്ധ ആരാധനയും കൂദാശകളെയും കുറിച്ചാണ്. അതിൻ്റെ എല്ലാം അർത്ഥം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഭാഗ്യമായിപ്പോയി. അതിൻ്റെ അർത്ഥമെല്ലാം അറിഞ്ഞുകൊണ്ട് ആരാധന നടത്തുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരു ഉദാഹരണം, വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് മേൽപ്പട്ടക്കാർ പട്ടക്കാർ എന്നുള്ള ചൊല്ലുന്ന ഗീതത്തിൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും എന്തിനാ സഭയിൽ ആക്കി വച്ചിരിക്കുന്നത്? സഭയിൻ മക്കളെ സ്തുതി കൊണ്ട് അണിയിക്കാനാണ്, സ്തുതി അണിയിക്കാനാണെന്ന്. അതൊരു പുതിയ അനുഭവമായിപ്പോയി ഞാൻ കേട്ടപ്പോൾ. ദൈവത്തെ സ്തുതിക്കാത്ത ഒരു പുരോഹിതന് പട്ടക്കാരൻ എങ്ങനെയാണ് സഭയിൻ മക്കളെ സ്തുതി അണിയിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഈ ഭാഗ്യമേറിയ അനുഭവം എനിക്ക് തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാനുള്ള ഭാഗ്യമേറിയ പദവിയും ഈ മാനസാന്തരവും ഈ പാപബോധം തന്ന ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഒരൊറ്റ വാക്ക്, എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഇന്ന് സമാധാനമില്ലാതെ വലയുന്നവരാരെങ്കിലും ഏതെങ്കിലും കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ സമാധാനം വേണമോ? കർത്താവിനായ നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക, മാനസാന്തരത്തിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട തോമസിനെ കർത്താവ് അളവില്ലാതെ അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ബഹുമാനപ്പെട്ട അച്ഛന് സാധിച്ചത് ദൈവം തന്ന ഒരു വലിയ അത്ഭുത കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ജോർജ് മാത്തീസൺ എന്ന് പറയുന്ന ഒരു വന്യ പുരോഹിതനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഈ ജോർജ് മാത്തീസൺ എന്ന് പറയുന്ന പട്ടക്കാരൻ, അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയാറുള്ളത് ആൻ ഓർഡെയ്ൻഡ് എത്തീസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പട്ടം കിട്ടിയ നിരീശ്വരവാദി എന്ന്. പട്ടം കിട്ടിയ നിരീശ്വരവാദി, ആൻ ഓർഡെയ്ൻഡ് എത്തീസ്റ്റ് എന്നാൽ അദ്ദേഹം ഒരവസരത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം കേട്ടു. ദൈവത്തിൻ്റെ തിരുവചനം മുൻവിധിയില്ലാതെ കേട്ടു. ദൈവത്തിൻ്റെ തിരുവചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം ഓർത്തു, ഈ എൻ്റെ യൗവനപ്രായം മുഴുവനും ഞാൻ വാസ്തവത്തിൽ ദൈവത്തെ അറിയാതെ ദൈവനിഷേധിയായി ഞാൻ ജീവിച്ചു പോയല്ലോ. ധാർമ്മികത്വവും സദാചാര മൂല്യങ്ങളും എന്തെന്നറിയാതെ ഞാൻ ജീവിച്ചു പോയല്ലോ. സാന്മാർഗികത്വത്തിൻ്റെ യഥാർത്ഥമായ മേന്മകൾ എന്തെന്ന് ചിന്തിക്കാതെ ഞാൻ ജീവിച്ചു പോയല്ലോ. എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ. ഇത്രയും ചിന്തിച്ചതിന് ശേഷം അദ്ദേഹം ഓർത്തു, ഇല്ല, യൗവനമായിട്ടേ ഉള്ളൂ, ഇനിയുമുണ്ടല്ലോ ജീവിതം. അദ്ദേഹം ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചു. സത്യമായ മാനസാന്തരത്തിലേക്ക് വന്നു. പിന്നീട് അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ ഗാനമുണ്ട്, സുപ്രസിദ്ധമായൊരു ഗാനമാണ്, ഓ ലവ് ദറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ, ഐ റെസ്റ്റ് മൈ വേറി സോൾ ഇൻ ദീ, ഐ ഗിവ് ബാക്ക് ദ ലൈഫ് ഐ ഓൺ, ദറ്റ് ഇൻ ദി ഓഷ്യൻ ഡെപ്സ് ഇറ്റ്സ് ഫ്ലോ മേ റിച്ചർ ഫുള്ളർ ബി. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഓ ലവ് ദറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ, എന്നെ വിട്ടുപോകാത്ത നിത്യ സ്നേഹമേ. ഓ ലവ് ദറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ, എന്നെ വിട്ടുകളയാത്ത സ്നേഹമേ, പോകാൻ ഇനി അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്ന സ്നേഹമേ. ഐ റെസ്റ്റ് മൈ വേറി സോൾ ഇൻ ദീ, ആ ദിവ്യ സ്നേഹത്തിൽ എൻ്റെ തളർന്നുലഞ്ഞ് ക്ഷീണിച്ചുപോയ എൻ്റെ ഉള്ളത്തെ
ഞാൻ വിശ്രമത്തിന് ഏൽപ്പിക്കട്ടെ, ആ സ്നേഹത്തിൽ ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഐ ഗിവ് ബാക്ക് ദ ലൈഫ് ഐ ഓൺ, എൻ്റെ സ്വന്തമായ ജീവിതത്തെ ഞാൻ നാഥ നിനക്ക് തിരികെ തരുന്നു. നിത്യനിസ്തുല സ്നേഹമേ നിനക്ക് എൻ്റെ ജീവിതം, ഞാൻ സ്വന്തമാക്കിയ ജീവിതത്തെ ഞാൻ തിരികെ തരുന്നു. ദാറ്റ് ഇൻ ദ ഓഷ്യൻ ഡെപ്സ് ഇറ്റ്സ് ഫ്ലോ, എൻ്റെ ഈ ജീവിതം മഹാസാഗരത്തിൻ്റെ അടിത്തട്ടിലൂടെ ഇനിയും ഒഴുകട്ടെ. ദാറ്റ് ഇൻ ദ ഓഷ്യൻ ഡെപ്സ് ഇറ്റ്സ് ഫ്ലോ, എൻ്റെ ജീവിതം ഇനിയും സ്നേഹത്തിൻ്റെ മഹാസാഗരത്തിൻ്റെ അടിയിലൂടെ ഒഴുകട്ടെ. മേ റിച്ചർ ഫുള്ളർ ബി, അത് കൂടുതൽ സമ്പന്നമായി, അത് കൂടുതൽ നിറവോടെ ഇനിയും ഇനിയും ഒഴുകട്ടെ. ഈ ഗാനം റെവറൻ ജോർജ് മാത്യൂസൺ അദ്ദേഹം പാടിയതാണ്. പിൽക്കാലത്ത് മനോഹരമായൊരു ഗാനമായി അത് അനേകർ പാടാൻ ഇടയായതാണ്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ ഏറെ ആദരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കട്ടെ, ഈ സ്നേഹത്തിൻ്റെ നദി നമ്മുടെ ജീവിതത്തെ കുളിർപ്പിക്കട്ടെ. ആ സ്നേഹം നിങ്ങൾക്ക് കാണാം ക്രൂശിൽ, അവിടെ മാത്രമേ അത് യഥാർത്ഥമായ സ്നേഹം കാണാൻ കിട്ടൂ. ആ സ്നേഹം കുരിശിലെ ത്യാഗവർണ്ണത്തിൽ നമുക്ക് കാണാം. ആ സ്നേഹം യേശു ക്രിസ്തുവിനെ ചങ്കു തുറന്നൊഴുകിയ ചോരയിലും നീരിലും നമുക്ക് കാണാം. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻബലിയാലൻ കഷ്ടതമാച്ചെന്നോ ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനെ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയാലും. ഗോകുൽത്തായിൽ തിരുമാറു തുറന്നൊഴുകിയ ജീവരക്തം എൻ്റെ അന്തർദാഹം മാറ്റും, എൻ്റെ കഷ്ടത നീക്കും, എൻ്റെ നോവ് ഒഴിവാക്കിത്തരും, എൻ്റെ വേദന മാറ്റിത്തരും. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻബലിയാലും കഷ്ടതമാച്ചെന്നോ ഒഴിക്കണമേ. ഗോകുലത്തായിൽ തന്മാർന്നോരുത്തമനെ, ക്രൂസിൽ രാജാധിരാജൻ്റെ തിരുവിലാവ് പൊട്ടിയൊഴിയ ചോരയാലും നീരിനാലും അന്തർദാഹം മാറട്ടെ. നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടട്ടെ. മാനസാന്തരത്തിന് സൗഖ്യം അനുഭവിക്കട്ടെ. മാനസാന്തരം മൂലം ലഭിക്കുന്നതായ മഹാസന്തോഷം നിങ്ങൾക്ക് സംപ്രാപ്തമാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബജീവിതം അനുഗ്രഹീതമാകട്ടെ. ഐക്യം പുലരട്ടെ, ശാന്തി വളരട്ടെ, സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം ദീപ്തമാകട്ടെ. ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു, ഞാൻ ഇന്നും അറിയുന്നു, ബഹുമാനപ്പെട്ട തോമസ് അച്ചൻ്റെ ജീവിതത്തിൽ കക്ഷി പരിഗണനയില്ല, കക്ഷി വ്യത്യാസമില്ല, സഭാഭേദമില്ല. എപ്പിസ്കോപ്പൽ സഭകളിൽ നടക്കുന്ന സുവിശേഷ യത്നങ്ങളെയെല്ലാം ആവത് സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിൻ്റെ പ്രചുര പ്രചാരത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛൻ അധ്വാനിക്കുന്നു. നല്ലത് സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും അവരവർ നിൽക്കുന്ന സഭയിൽ നിന്നുകൊണ്ട്, അവരവർ പോകുന്ന പള്ളിയിൽ പോയിക്കൊണ്ട്, അവരവർ ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥനാ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഭവിക്കുകയും സമാധാനവും ശാന്തിയും അനുഭവിക്കുകയും സന്തോഷം അനുഭവിക്കുകയും കക്ഷി വ്യത്യാസമില്ലാതെ, സഭാഭേദമില്ലാതെ, സമുദായ വ്യത്യാസമില്ലാതെ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ സാക്ഷികളാകുകയും ക്രിസ്തുവിനെ ഉയർത്തുകയും ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറുകയും ക്രിസ്തു തരുന്ന പാപക്ഷമി അനുഭവിപ്പീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാസ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്വർഗീയമായ കൃപയും വാഴവും ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും പാപജീവിതം വിട്ടുള്ള സത്യമാനസാന്തരത്തിന്റെ സൗഭാഗ്യത്തിലേക്ക് നയിക്കണമേ. എല്ലാവരെയും ഉണർത്തണമേ. സ്വർഗീയമായ ശാന്തി ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് പകരണമേ. നാഥ കുടുംബ സമാധാനം നൽകണമേ. പിണങ്ങിപ്പോയവർ ഇണങ്ങുവാൻ ഇടയാക്കണമേ. അകന്നുപോയവർ അടുക്കുവാൻ ഇടയാക്കണമേ. ഭിന്നിച്ചുപോയവർ ഒന്നിക്കുവാൻ ഇടയാക്കണമേ. നാഥ ഹൃദയത്തിൽ ശാന്തി പകരണമേ. ഹൃദയത്തിൽ സ്വസ്ഥത നൽകണമേ.
അശുദ്ധ ജീവിതം വിട്ട് പുതിയ ജീവിതം തുടങ്ങുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 3096.